നമസ്കാരം. പുണ്യമാസമായ വൃശ്ചികത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അയ്യപ്പസ്വാമിയുടെയും ഈ പുണ്യ ദിവസങ്ങളിൽ ഭക്തർക്ക് അനുഗ്രഹ വർഷവുമായി ഒരു ഗുരുവായൂർ ഏകാദശി കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഓരോ ഏകാദശിയും നോൽക്കുമ്പോൾ നാം ഭഗവാനോട് അത്രമേൽ അടുക്കുന്നതുമാണ്. അതിനാൽ ഗുരുവായൂർ ഏകാദശി നോൽക്കുവാൻ സാധിക്കുന്നത് തന്നെ പുണ്യമാകുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൃത്യമായി എടുക്കേണ്ട ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശി നാളിലും തലേന്നും പിറ്റേന്നും വ്രതം എപ്രകാരം എടുക്കണം എന്നതിനെ കുറിച്ച് വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഈ പുണ്യ ദിവസങ്ങളിൽ, അതായത് നവംബർ 22, 23, 24 ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യരുത്. വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏകാദശിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആരെയും തടയാൻ പാടില്ല എന്ന കാര്യമാകുന്നു. ചിലർക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാകാം. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ ഉള്ളതിനാൽ ഇപ്പോൾ ദർശനം വേണ്ട എന്ന് ചിലർ പറയും. എന്നാൽ ഒരിക്കലും അങ്ങനെ അവരെ തടയാൻ പാടില്ല എന്നാണ് പറയുക. അതേപോലെ തന്നെ ചിലർ വ്രതം എടുക്കണം എന്ന് പറയുന്നു. എന്നാൽ വ്രതം എടുക്കുവാൻ ഇപ്പോൾ സാധിക്കാത്ത ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാം എന്നാലോചിച്ച് അത് പാടില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ അത്തരത്തിൽ ഒരിക്കലും പറയാൻ പാടുള്ളതല്ല. അവരുടെ ആഗ്രഹം അതാണ് എങ്കിൽ അവർ അത് എടുക്കട്ടെ എന്നാണ് വിചാരിക്കേണ്ടത്. അവർക്ക് അത്രമേൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ അവരെ ഒരിക്കലും നിങ്ങൾ തടയുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി വന്ന് ഭവിക്കും. പുണ്യകാര്യങ്ങൾക്ക് ആര് തന്നെ ഒരുങ്ങിയാലും ഒരിക്കലും അത് തടയുവാനോ അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്ന കാര്യം ആദ്യമേ നാം ഓർത്ത് വയ്ക്കേണ്ട കാര്യമാകുന്നു. മറ്റൊന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാകുന്നു. കുട്ടികളെ ഈശ്വരന്റെ പ്രതിരൂപങ്ങൾ തന്നെയാണ് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ അവർ ഈശ്വരന്മാർ തന്നെയാകുന്നു. അവരെ ഒരിക്കലും നാം വിഷമിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുവാനോ പാടുള്ളതല്ല. ഏവരും കണ്ണനായി തന്നെ അവരെ കാണുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ അനാവശ്യമായി അവരെ ചീത്ത പറയുകയോ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ കണ്ണൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. അതിനാൽ ഇത്തരം സന്ദർഭങ്ങൾ വന്നു ചേരുമ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ അതിൽ നിന്നും പിന്തിരിയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങൾ വരുന്ന അവസരത്തിൽ തീർച്ചയായും ചില കാര്യങ്ങൾ നാം ഉപേക്ഷിക്കേണ്ടതാകുന്നു. അത് ആ ദിവസം നാം ഉപേക്ഷിക്കുക തന്നെ വേണം. ഇത് മുൻപത്തെ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യം തന്നെയാകുന്നു. എന്നിരുന്നാലും ഒരു പ്രാവശ്യം കൂടി പറയുന്നു, മത്സ്യം, മാംസം, ലഹരി എന്നിവ വീടുകളിൽ കൊണ്ടുവരാതിരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അവ കഴിക്കാതിരിക്കുക എന്ന കാര്യം തീർച്ചയായും നാം അനുവർത്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇത് പ്രത്യേകം ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. കൂടാതെ മണ്ഡലമാസമാണ് എന്ന പ്രത്യേകതയും ഈ സമയത്തിനുണ്ട്. അതിനാൽ തന്നെ അതിവിശേഷമായ മണ്ഡലമാസവും ഏകാദശിയും ഒരുമിച്ച് വരുന്ന ഈ സന്ദർഭത്തിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നാം ചെയ്യുവാൻ പാടുള്ളതല്ല. പരമാവധി ഇത്തരം ആഹാരങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം വിളക്കുമായി ബന്ധപ്പെട്ടാകുന്നു. വിളക്ക് കൊളുത്താതിരിക്കരുത് എന്നതാണ് വാസ്തവം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശ്വരാധീനം കുറയുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിക്ക് ചില തോന്നലുകൾ വരും. അതിൽ പ്രധാനപ്പെട്ടത് വിളക്ക് തെളിയിക്കേണ്ട അല്ലെങ്കിൽ അത്രമേൽ പ്രാധാന്യം നിങ്ങൾ നൽകാതെ ഇരിക്കുന്നതുമാണ്. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. നിങ്ങളായി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് തന്നെ പറയാം. ദൃഢനിശ്ചയം നിങ്ങൾക്ക് വേണ്ടതാകുന്നു. രണ്ടു നേരം വിളക്ക് തെളിയിക്കും എന്ന നിശ്ചയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അതിനാൽ ഒരിക്കലും കൊളുത്താതിരിക്കരുത്. രണ്ടു നേരം ഇല്ല എങ്കിലും ഒരു നേരമെങ്കിലും കൊളുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്ന നെഗറ്റീവ് ഊർജത്തെ പോലും ഒഴിവാക്കുകയും നിങ്ങളിൽ ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുവാനുള്ള എളുപ്പ വഴിയാണ് എന്നുകൂടി മനസ്സിലാക്കുക.
പൂജാമുറി എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു. ഭഗവാന്റെ ചിത്രം, വിഗ്രഹം എന്നിവ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ ഏവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന് തന്നെ പറയാം. ഒരു വ്യക്തി കുളിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ശരീരത്തിൽ വന്നു ചേർന്നിരിക്കുന്ന നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കുവാനും അതേപോലെ മാലിന്യങ്ങളെ ഒഴിവാക്കുവാനും സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക. കുളിയുടെ പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്രതം എടുത്തില്ല എങ്കിലും എടുത്തു എങ്കിലും തീർച്ചയായും ദേഹശുദ്ധി വരുത്തുക എന്ന കാര്യം ചെയ്യേണ്ടതാകുന്നു. നിങ്ങളുടെ വീടുകളിൽ കിടപ്പ് രോഗികളുണ്ട് എങ്കിൽ ചെറു ചൂടുവെള്ളത്തിലെങ്കിലും അവരെ തുടയ്ക്കുവാൻ ശ്രമിക്കുക. കീറാത്ത, കേടുപാടുകൾ സംഭവിക്കാത്ത വസ്ത്രം വീട്ടിലെ ഏവരും ധരിക്കുവാൻ ശ്രമിക്കുക. മുഷിഞ്ഞവ ഉപയോഗിക്കുകയേ ചെയ്യരുത്. ആ കാര്യവും ഓർത്തിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടുകളിൽ കൂട്ടിയിടുന്നു എന്ന കാര്യമാണ്. ഒരിക്കലും അപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല. അലക്കി വൃത്തിയാക്കി തന്നെ മടക്കി സൂക്ഷിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും. അടുക്കള എന്ന് പറയുന്നത് ദേവീക സാന്നിധ്യം കുടികൊള്ളുന്ന ഇടം തന്നെയാകുന്നു. ദേവതാ സാന്നിധ്യമുണ്ട്. അതിനാൽ തന്നെ വൃത്തിയായി സൂക്ഷിക്കുക എന്ന കാര്യം പ്രഥമമായി നാം ചെയ്യേണ്ട കാര്യം തന്നെയാകുന്നു. അതിനാൽ ഏകാദശി ദിവസം പ്രത്യേകിച്ചും കുളിച്ചതിന് ശേഷം മാത്രമേ അടുക്കളയിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ പാടൂ. പഴയ ആഹാരങ്ങൾ ഒരിക്കലും അടുക്കളയിൽ ഇരിക്കുവാൻ പാടുള്ളതല്ല. അതീവ ദോഷകരമാകുന്നു. അടുക്കള ശുദ്ധിയോടെ തന്നെ ഇടുവാൻ ഏവരും ശ്രദ്ധിക്കുക തന്നെ വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മുടെ മനസ്സിനെ നെഗറ്റീവ് ഊർജത്തിലേക്ക് തള്ളിവിടുന്ന ചില കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് ചിന്തകളിലേക്ക് തള്ളിവിടുന്ന ചില കാര്യങ്ങൾ, അത് ദുഷ്ചിന്തകളാകുന്നു. മനസ്സിലേക്ക് നെഗറ്റീവ് ഊർജം ബാധിക്കുവാൻ പ്രധാനപ്പെട്ട കാരണം, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വ്രതശുദ്ധി കളയുവാൻ ഇത്തരം കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്ന് വരുന്നതാകുന്നു. എന്നാൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുവാൻ പാടുള്ളതല്ല. ഇത്തരം ചിന്തകൾ കടന്നു വരുന്ന നിമിഷത്തിൽ തന്നെ ഭഗവാനെ, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. മനഃശുദ്ധി അനിവാര്യം തന്നെയാകുന്നു. അസൂയ, ദേഷ്യം, മറ്റുള്ളവരെ ഉപദ്രവിക്കുക കൂടാതെ മോശമായ ചിന്തകൾ, ഇവ ഒരിക്കലും നിങ്ങൾക്ക് വരാൻ പാടുള്ളതല്ല. മനസ്സിൽ വരുന്നത് ദോഷകരമാണ് എന്ന് ചിന്തിക്കുക. ഭഗവാനെ സ്മരിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഭഗവത് നാമങ്ങളാൽ നമ്മുടെ മനസ്സ് നിറയേണ്ട ദിവസങ്ങൾ. അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ട ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ ജപിക്കുക. ഒരു ദുഷ്ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരില്ല എന്ന കാര്യവും ഓർക്കുക. സന്തോഷത്തോടെ തന്നെ ഇരിക്കുക. ഒരു ടെൻഷനും ഇല്ലാതെ ഇരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ ഇത് നിങ്ങൾക്ക് സാധിക്കും, സ്വായത്തമാകും എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം, നിറവയർ ആഹാരമാകുന്നു. ആഹാരം എപ്പോഴും നാം കഴിക്കേണ്ടതാകുന്നു. എന്നാൽ ഇത്തരത്തിൽ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ ഒരിക്കലും നിറവയർ ആഹാരം നിങ്ങൾ കഴിക്കുവാൻ പാടുള്ളതല്ല. വ്രതം എടുക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പൂർണ്ണമായ വ്രതശുദ്ധി നിങ്ങൾക്ക് കൈവരികയും പൂർണ്ണമായ അനുഗ്രഹം, ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. ക്ഷേത്ര ദർശനം എപ്പോഴും നാം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് ദർശനം നടത്തുന്നത് എങ്കിൽ ഇരട്ടി ഫലം തന്നെ അവർക്ക് വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാകുന്നു. ഏവർക്കും അതിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോടും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതിനുശേഷം കഴിയുന്ന അവസരത്തിൽ ഗുരുവായൂരിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. 2 നേരവും ഗുരുവായൂർ ഏകാദശി നാളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, ആര് സഹായം ചോദിച്ച് നിങ്ങളുടെ അടുത്ത് വന്നാലും അവർക്ക് തന്നാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആ സഹായം ചെയ്യുവാൻ സാധിക്കും എന്ന് വിചാരിക്കുക, എന്നിട്ടും നിങ്ങൾ സഹായം ചെയ്യാതിരിക്കുന്നത് ശുഭകരമല്ല. അതിനാൽ തന്നാൽ കഴിയുന്ന സഹായം ആര് തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാലും നിങ്ങളത് ചെയ്ത് നൽകേണ്ടതാകുന്നു. ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചന, അല്ലെങ്കിൽ
ഭഗവാനായി നൽകുന്ന പരീക്ഷണമായി തന്നെ കണക്കാക്കേണ്ടതാകുന്നു. ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും തന്നാൽ കഴിയുന്ന സഹായം ആർക്കാണ് എങ്കിലും നിങ്ങൾ ചെയ്യുക.